കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് മുഴുവൻ അത് നമ്മുടെ നികുതി പണമാണ്. കേരള സർക്കാർ കൊണ്ടുവരുന്ന എ കെ സെൻട്രി എന്നാണോ? ഒന്ന് പിന്നെ ഇടതുപക്ഷ സുഹൃത്തുക്കളും കോൺഗ്രസ് ആരും സൂചിപ്പിക്കാത്തൊരു കാര്യമുണ്ട്, ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു 10 കൊല്ലം, ഒരു കെ വി തോമസ്. അയാളെ കൂട്ടുകാരൻ പറഞ്ഞില്ലല്ലോ 10 കൊല്ലം ഒരു കേന്ദ്രമന്ത്രിയെ പ്രതിനിധാനം ചെയ്ത് മണ്ഡല തൃക്കാക്കര കൊച്ചി കോർപ്പറേഷൻ എന്ത് ചെയ്തു ഈ കേന്ദ്രമന്ത്രി? ഇപ്പൊ എവിടെയാ? നമ്മുടെ കൂടെ വന്ന എല്ലാം നല്ലവരാ. കെ എം മാണി, ജോസ് കെ മാണി, കെ വി തോമസ്, യാഥാർത്ഥ്യം പറ. കെ വി തോമസ് എവിടെയാന്ന് ചോദിക്കാൻ? ബെഞ്ചിമാനെ മാത്രമല്ല, എല്ലാവരും പോവാണ്. എന്നിട്ട് പറയും കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് പോകണം, കോൺഗ്രസുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന പുണ്യാളന്മാര് അങ്ങോട്ട് പോയാൽ കുഴപ്പം. ഇതെന്ത് പോളിസിയാണ്? കോൺഗ്രസ്സുകാരെല്ലാവരും പോവും, അവരുടെ കൂടെ പോയാൽ നല്ലത്, ഞങ്ങളുടെ കൂടെ കൊന്ന മോശം. അതെന്ത് പോളിസിയാ? ഞാൻ വൈകാൻ കാരണം 1 മണിക്കൂർ ബ്ലോക്കായി എറണാകുളം. ആരാ ഉത്തരവാദി? അയാളാ. അയാളല്ലേ കേന്ദ്രമന്ത്രി? പിണറായി മറുപടി, അത് പിണറായി കൈയടിച്ചു. തോമസ് പറഞ്ഞു 1 മണിക്കൂർ ബ്ലോക്കാ. ബ്ലോക്കിന്റെ ഉത്തരവാദി പിണറായിയും കെ വി തോമസും. അത് മാത്രമേ പാലം പണിത് എല്ലാം പണിത് ഏത് പാല? കോഴിക്കോട് പാലം തകർന്നു. പാല ഇപ്പൊ ഇബ്രാഹിം കുഞ്ഞിനെ വിളിച്ചു ഇപ്പി ജനാജൻ മുസ്ലിം ലീഗ് പോകണം. ഇബ്രാഹിം കുഞ്ഞ് പോന്നാൽ വിളിക്കണ. ഇബ്രാഹിം കുഞ്ഞിനെ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു മുസ്ലിം ലീഗിൽ പ്രശ്നമുണ്ട് പോരെ. ഇബ്രാഹിം കുഞ്ഞ് ഇപ്പുറത്തേക്ക് ഒന്ന് നല്ലവരാ. കെ മാണി അപ്പുറത്ത് നിന്നപ്പോ നോട്ട് മാണി, കള്ളമാണി, കോഴമാണി, നോട്ട് വിറ്റ്. ഇപ്പുറത്തേക്ക് വന്നപ്പോ നല്ലവർ. ഇനിയിപ്പോ ഇബ്രാഹിം കുഞ്ഞ് വന്നാൽ ഇബ്രാഹിമിന് നല്ലവർ, അവരൊക്കെ നല്ലവര്. ഈ ബംഗാളം ത്രിപുരയൊക്കെയാണ് കണ്ടാലേ. വട്ടപൂജ്യം, വട്ടപൂജ്യം. ബംഗാൾ എന്തായി? ത്രിപുര എന്തായി? ഞങ്ങള് വട്ടപൂജ്യം. തൃപ്പൂർത്തല മുനിസിപ്പൽ 2 സീറ്റ് പിടിച്ചു. വട്ടപൂജയാണോ? പറഞ്ഞില്ലോ, ഞങ്ങൾ പറഞ്ഞില്ലോ. ബി ജെ പി സീറ്റ് പിടിച്ചെടുത്തു, വട്ടപൂജ എന്ന് പറഞ്ഞില്ലോ. രാഷ്ട്രീയ മര്യാദ തെരഞ്ഞെടുപ്പിൽ 21,000 വോട്ട് കിട്ടി 2016-ല്. 2021 ഇപ്പൊ 15,000 ആയി. 5 വർഷം കൊണ്ട് 6,000 വോട്ട് കുറഞ്ഞ ആളായി പറയണേ. വോട്ട് പറയും കൂടെ വോട്ട് പറയും. നിങ്ങൾ 57 ഒറ്റയ്ക്ക് വരുത്തില്ല, 57 ഒറ്റയ്ക്ക് വരച്ചോ. ഇപ്പൊ എവിടെയാ? 57 ഒറ്റയ്ക്ക് വരുത്തില്ല, ഇപ്പൊ എവിടെയാ? ഈ വർഷം കൂട്ടി കെട്ടിയ മുന്നണി കണ്ടി കൂട്ടി താഴ്ത്തി. ഇപ്പൊ എവിടെ എത്തി? കള്ളനും കുള്ളനും എല്ലാത്തവരും കേട്ടിരുത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ നടക്കാം. കെ വി തോമസ് പെരുങ്ങള്ളൻ അയാളെ പിന്നെ വോട്ട് പിടിക്കാ. കെ വി തോമസിനെ പിന്നെ വോട്ട് പിടിക്കണേ കഴിയണമെന്നില്ലേ? എല്ലാരും ചോദിച്ചു, പാർലമെന്റിൽ എല്ലാരും ചോദിച്ചു. ഞങ്ങൾ 18 സീറ്റുള്ള സീറ്റിലും പാർലമെന്റിലെ ഒന്നും കിട്ടിയില്ല. രാഹുൽ ഗാന്ധിയുടെ തോളത്ത് കയറി ഇരുന്നിട്ട് തമിഴ്നാട്ടിലാണ് സീറ്റ്. രാഹുൽ ഗാന്ധിയുടെ തോളത്ത് കയറി ഇരുന്നിട്ട് രാഷ്ട്രീയം പറയാം. അങ്ങനെ പറയണ്ട, അവരുടെ വർത്തമാനൊന്നും വേണ്ട. പിന്നെ പിണറായി വിജയനും അച്യുതാനന്ദനും ആ വളം കഴിഞ്ഞാൽ മതി. പിണറായിയുടെ രണ്ടാം വരവ്, പിണറായിയുടെ പിണറായിയുടെ രണ്ടാം വരവ് മലയാളികൾ അംഗീകരിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി രണ്ടാം വരവ് ഭാരതീയർ അംഗീകരിച്ച. പിണറായിയുടെ രണ്ടാം വരവ് ജനങ്ങൾ അംഗീകരിച്ചെങ്കിൽ നരേന്ദ്രമോദി രണ്ടാം വരവ് അംഗീകരിച്ചു. അത് പറയാൻ വിഷമുണ്ടോ? വിഷമുണ്ടോ? സീറ്റ് കൂടുതൽ കിട്ടി ഞങ്ങൾക്ക്, സീറ്റ് കൂടുതൽ കിട്ടി ഞങ്ങൾ, സീറ്റ് കൂടുതൽ കിട്ടിയത് എല്ലാ മന്ത്രിമാരും ജയിച്ചു. പല ഡിവൈസൊക്കെ കൊണ്ട് കയ്യടിക്കാൻ നോക്കുന്നു. കണ്ട അത് കഴിഞ്ഞിട്ടാ മതി. ആവശ്യം കഴിഞ്ഞു മാന്യം.